എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചിക്കൻ ഡോണറ്റ് റെഡിയാക്കി എടുക്കാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്കൊരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് മല്ലിയില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പീസ് ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ്റെ മിക്സ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് എരിവൊക്കെ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഓയിൽ തടവിയിട്ട് ഒരു ബോൾ ഷേപ്പാക്കിയെടുക്കാം. ഇനി ഇത് ഡോണറ്റ് ഷേപ്പാക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ റോൾസ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റായി കിട്ടാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ബൗളിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കോഴിമുട്ട നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡോണറ്റ്സ് കോഴിമുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാ ഡോണറ്റ്സും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഓരോ ഡോണറ്റ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 2 ഭാഗം നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഡോണറ്റ്സും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ റെഡി ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.